മുജാഹിദികൾ 1921 വരെ ഐക്യത്തിലായിരുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു. രണ്ടാമത്തേതോ, മുജാഹിദികൾ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നമാണ്. ഈ രണ്ട് ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം അറിയാവുന്നവരോട് ഞാൻ വിശദീകരിക്കേണ്ടതില്ലോ. മുജാഹിദ് പ്രസ്ഥാനം 1920 ഐക്യസംഘം എന്ന പേരിലും, പിന്നീട് ജമീയത്തുൽ ഉലമാ എന്ന പേരിലും, പിന്നീട് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന പേരിലും രൂപപ്പെടുത്തതിന് ശേഷമാകട്ടെ, അതല്ലെങ്കിൽ അതിന് മുമ്പാകട്ടെ, കേരളത്തിലെ മുസ്ലിം സമൂഹം ഐക്യത്തോടുകൂടിയായിരുന്നു. ഇവിടെ തൊരീഖത്തുകളുടെ പേരിൽ ഭിന്നിച്ചവരുണ്ടായിരുന്നു, മദ്ഹബുകളുടെ പേരിൽ ഭിന്നിച്ചവരുണ്ടായിരുന്നു, കൊണ്ടോട്ടി കൈക്കാരെന്ന പേരിലും പൊന്നാനി കൈക്കാരെന്ന പേരിലും ഭിന്നിച്ചവരുണ്ടായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ പലതിന്റെയും പേരിൽ പെരുന്നാളുകൾ പോലും വ്യത്യസ്തമായ ദിനങ്ങളിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. ഇനിയോ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഭിന്നിപ്പിന്റെ ചരിത്രം ഞാൻ തന്നെ പറയേണ്ടതില്ലോ. ഇത് സുന്നി വോയിസ് SYS ജൂബിലിയോടനുബന്ധിച്ചുകൊണ്ട് 2004 പുറത്തിറക്കിയ സോവനീറാണ്. ഈ സോവനീറിൽ 19-ാം നൂറ്റാണ്ടിലെ മലബാർ മുസ്ലിങ്ങളുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഈ സോവനീറിൽ 19-ാം നൂറ്റാണ്ടിലെ മലബാർ മുസ്ലിങ്ങളുടെ ചരിത്രം വിശദീകരിച്ച് പറയുകയാണ്. കാലി പ്രശ്നം, മുജാഹിദികൾ വരുന്നത് വരെ 1921 വരെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഐക്യത്തോടുകൂടി ജീവിച്ചവരായിരുന്നു. മുജാഹിദികൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഭിന്നിപ്പുണ്ടായത് എന്ന് പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നാം ആലോചിച്ചു നോക്കുക. ഇതിൽ പറയാണ് കാളി പ്രശ്നം. കോഴിക്കോട്ടെ സാമുദായിക രംഗത്ത് ഏറെ കോളിളക്കം തൃട്ടിച്ച പ്രശ്നമാണ് കോഴിക്കോട്ടെ കാളി പ്രശ്നം. കോഴിക്കോടൻ മുസ്ലിങ്ങളുടെ ഇടയിൽ തറവാടിത്തത്തിന്റെ പേരിൽ നിലനിന്നിരുന്ന ദുരഭിമാനങ്ങളാണ് ഈ പ്രശ്നം സങ്കീർണമാക്കിയത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ, കോഴിക്കോടൻ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഭിന്നിപ്പിന്റെ കാരണം? ഖുർആനിലെ ഏതെങ്കിലും ഹദീസ് ആയത്തിൽ വ്യാഖ്യാനിക്കുന്നതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഹദീസ് ചർച്ച ചെയ്യുന്നതാണോ? ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമിന്റെ അഭിപ്രായം വ്യാഖ്യാനിക്കുന്ന മസ്തലകളിലുള്ള പ്രശ്നമാണോ? അല്ല. എന്തിന്റെ പേരിലാ ഭിന്നിപ്പ്? മിസ്കാൽ പള്ളി പരിസരത്ത് വെറുതെ കിടന്നിരുന്ന ഒരു കരിങ്കല്ല് പള്ളിക്കാരോട് ചോദിക്കാതെ ജുമാഅത്ത് പള്ളിക്കാർ കൊണ്ടുപോയി എന്നതാണ് പ്രശ്നം. ചോദിക്കാതെ എടുത്തുവെന്ന ആരോപണം ഒരു ഭാഗത്ത്, ഒരേ കാളിയുടെ കീഴിലുള്ള പള്ളിയായതിനാൽ ചോദിക്കേണ്ടതില്ലെന്ന് മറുഭാഗം, വാശി മൂത്തപ്പോൾ മിസ്കാൽ പള്ളി ഭാഗം ജുമാഅത്ത് പള്ളിക്കാർക്കെതിരെ ക്രിമിനൽ കേസ് കൊടുക്കുന്നു. ഫത്വകളുടെ പ്രവാഹം വേറെ. ജുമാഅത്ത് പള്ളിക്കാർ ചെയ്തത് ശരിയാണെന്ന് മക്കയിൽ നിന്ന് ഫത്വ. അവസാനം കരിങ്കല്ലിനെ വെറുതെ വിട്ടു. കല്ല് ജുമാഅത്ത് പള്ളി സ്ഥലത്ത് വിശ്രമിച്ചു. മുസ്ലിം തറവാടുകൾ രണ്ടു പക്ഷമായി. കാളി കുഞ്ഞുമൈലിയും കുട്ടി നിഷ്പക്ഷത പാലിച്ചു. എന്നിട്ടോ അങ്ങനെ ഇരിക്കെയാണ് മിസ്കാർ പള്ളി പക്ഷക്കാർ കാമക്കണ്ടകത്ത് മമ്മിഞ്ഞിയുടെ നേതൃത്വത്തിൽ കൈമുട്ടിപ്പാട്ട് പരിശീലനം തുടങ്ങി. കല്യാണങ്ങളിൽ കൈമുട്ടിപ്പാടുന്നത് ഹരമായി. ജുമാഅത്ത് പള്ളിക്കാർ അപ്പോൾ കൈകൊട്ടിനെതിരെ ഫത്വകളുമായി വന്നു. അവർ കൈമുട്ടാതെ തന്നെ പാടി. ഇങ്ങനെ കൈമുട്ടുന്ന തറവാട്ടുകാരും മുട്ടാത്ത തറവാട്ടുകാരുമായി ജനം ഭാഗം പിരിഞ്ഞു. മൊത്തം 1921 മുജാഹിദികൾ വരുന്നത് വരെ ഐക്യത്തോടുകൂടി ജീവിച്ച കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രമാണിത്. എന്നിട്ട് അവിടെ ഉണ്ടായ ഭിന്നിപ്പുകളുടെ കഥ ഇങ്ങനെ പറയാൻ. കാളി കുഞ്ഞുമൊയ്തീൻ കുട്ടിയുടെ വാർദ്ധക്യകാലത്ത് രണ്ടാമത്തെ മകൻ മൊയ്തീൻ വീട്ടിൽ ആലിക്കോയാണ് ഖത്തീബ്. അന്ന് മിസ്കാർ പള്ളിയിൽ ജുമാ ഇല്ല. 1849 കാളി മരിച്ചപ്പോൾ തന്റെ രണ്ടാം ഭാര്യയിലുള്ള കിൽസിംഗന്റകത്ത് ഹജ്ജികോയെ കാളിയാക്കി. ആലിക്കോയ പ്രാപ്തനായ അല്ലാത്തത് കൊണ്ടായിരുന്നു ഇത്. എന്നാലും ഹജ്ജികോയ തന്റെ ശമ്പളത്തിൽ നിന്നൊരു നിശ്ചിത തുക ആലിക്കോയക്ക് നൽകണം. 1860 ഹജ്ജികോയ മരിക്കും വരെ ഈ തീരുമാനം തുടർന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവസാനമായി ഒരു കാളി മുട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ കാളിയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കല്യാണം മുട്ടി നടന്നു. അതോടുകൂടി വീണ്ടും ഭിന്നിപ്പുണ്ടായി. ഈ ഭിന്നിപ്പ് നിസ്സാരമായ ഭിന്നിപ്പായിരുന്നില്ല. നേരെ മറിച്ച് ആ ഭിന്നിപ്പ് കൊണ്ടുണ്ടായ ഫലമെന്താണ്? ചെറിയ കാളിയുടെ എളാമ മരിച്ചപ്പോഴും ഉണ്ടായി പ്രശ്നം. അന്ന് ഖബർസ്ഥാൻ ജുമാഅത്ത് പള്ളിയിലേ ഉള്ളൂ.
എളാമയെ അവിടെ മറവ് ചെയ്യാൻ പറ്റില്ലെന്ന് വലിയ കാളിയും കൂട്ടരും വാദിച്ചു. ജില്ലാ മജിസ്ട്രേറ്റ് ഇടപെട്ട് എളാമയെ അവിടെ തന്നെ മറവ് ചെയ്തു. കോടതിയിൽ കേസായി. വിധികൾ മാറി മാറി വന്നു. അപ്പോഴേക്കും അബൂബക്കർ കുഞ്ഞിക്കാളി മരിക്കുകയും 1884 മരിക്കുകയും ചെയ്തു. ചെറിയ കാളിയുടെ അമ്മാവൻ മരിച്ചപ്പോൾ വീണ്ടും മറവ് ചെയ്യുന്ന പ്രശ്നമുണ്ടായി. അവസാനം കലക്ടറും പോലീസും നേരിട്ട് വന്ന് മയ്യത്ത് മറവ് ചെയ്യുകയുണ്ടായി എന്നാണ്. എന്നിട്ടോ അതിനിടയിൽ നോമ്പും പെരുന്നാളും കഴിക്കുന്നതിലും ഭിന്നിപ്പുണ്ടായി. ഒരു ഭാഗക്കാർ നോമ്പഴിപ്പിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഭാഗക്കാർക്ക് പെരുന്നാളാകും. ഇങ്ങനെ ഇരുഭാഗവും തർക്കം തുടർന്നു. ഞാനല്ല പറഞ്ഞത്. 2004 പുറത്തിറങ്ങിയ SYS സുന്നി വോയിസ് സോവനീറാണ്. ഈ സോവനീറിൽ പറയുന്നു, 1800 അവസാനം കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ തമ്മിൽ തർക്കമായിരുന്നു, ഭിന്നിപ്പായിരുന്നു. മയ്യത്ത് പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യാൻ പോലും അനുവദിക്കാത്ത തരത്തിലുള്ള ഭിന്നിപ്പ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്നു. എന്തിന്റെ പേരിൽ? ദീനിന്റെ പേരിലല്ല, ഒരു കല്ലെടുത്ത് കൊണ്ടുപോയതിന്റെ പേരിൽ. അതേപോലെ കല്യാണത്തിന് പാട്ടുപാടുമ്പോ കൈ മുട്ടണോ മുട്ടണ്ടേ എന്ന പേരിൽ തർക്കിച്ച് ഭിന്നിപ്പുണ്ടാക്കി നോമ്പും പെരുന്നാളും രണ്ടായി കഴിച്ചിരുന്ന ഒരു സമുദായമായിരുന്നു കോഴിക്കോട്ടും പരിസരത്തും ഉണ്ടാകുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നിട്ടാണ് ചില ആളുകൾ വന്നിട്ട് പറയുന്നത്, അതൊന്നല്ല, മുജാഹിദികൾ വരുന്നത് വരെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, മുജാഹിദികൾ വന്നപ്പോഴാണ് ഭിന്നിപ്പുണ്ടായത്. മുജാഹിദികൾ വന്നപ്പോ ഭിന്നിപ്പുണ്ടായി എന്നത് മുജാഹിദികൾ നിഷേധിക്കുന്നില്ല. മുജാഹിദികൾ വന്നപ്പോ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും മുജാഹിദി ആദർശം സ്വീകരിക്കുമ്പോൾ ഒരു പ്രദേശത്ത് ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. എന്റെ കാര്യം സ്വാഭാവികമാണ്. ആ ഭിന്നിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോ അവിടെ ഭിന്നിപ്പുണ്ടായി. അബൂജഹലും പറഞ്ഞത് അത് തന്നെയായിരുന്നു. അവിടെ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ലാത്തേയും ഉസ്സയേയും മനാത്തേയും ആരാധിച്ചുകൊണ്ട് അതിന്റെ അതുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഐക്യത്തോടുകൂടി ജീവിക്കുകയായിരുന്നു. അവിടേക്കാണ് ഭിന്നിപ്പുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നപ്പോ അവിടെ എല്ലാവരും ഐക്യത്തോടുകൂടിയായിരുന്നു. ഭിന്നിപ്പുമായാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു വന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നപ്പോ അന റബ്ബുക്കുമുല്ലാഅലാ എന്ന് പറയുന്ന ഫറവോന്റെ കീഴിൽ ഐക്യത്തോടുകൂടി ജീവിക്കുകയായിരുന്നു ആളുകൾ. അവിടെയാണ് ഭിന്നിപ്പുമായി അള്ളാഹുവിന്റെ ദൂതൻ കടന്നു വരുന്നത്. സ്വാഭാവികമായും സത്യമേത് അസത്യമേത് എന്ന് വേർതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു വീട്, ആ വീട്ടിൽ ഒരു വാപ്പയും 4-5 ആൺമക്കളും ഉണ്ട് എന്ന് വിചാരിക്കുക. എല്ലാവരും കള്ളുകുടിയന്മാരാ. ആ വീട്ടിൽ വാപ്പ കൊണ്ടുവരും, മക്കൾ കുടിക്കും. മക്കൾ കൊണ്ടുവരും, വാപ്പ കുടിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് സാധാരണ ഭക്ഷണം കഴിക്കുന്നത് പോലെ അവര് മദ്യപിക്കും. ഒരു പ്രശ്നവുമില്ല. ആവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ ആ വീട്ടിൽ ഈ മക്കളുടെ ഉമ്മ ഇയാളുടെ ഭാര്യയും ചെയ്തു കൊടുക്കും. അങ്ങനെ ആ നാട്ടിൽ പള്ളിയിൽ ഒരു ഇമാമു വന്നു, ഒരു പണ്ഡിതൻ വന്നു. അദ്ദേഹം ഈ വിവരമറിഞ്ഞപ്പോ കൂട്ടത്തിൽ ഏറ്റവും ഇളയ ആളെ വിളിച്ചു പറഞ്ഞു, ഇത് ഹറാമായ കാര്യമാണ്. അവനെ വിളിച്ച് ഇയാൾ ഉപദേശിച്ച് ഉപദേശിച്ച് കാര്യം ബോധ്യപ്പെടുത്തി. ഈ പയ്യന് മനസ്സിലായി ചെയ്യുന്നത് തെറ്റാണ് എന്ന്. അവൻ മദ്യപാനം അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല, തന്റെ പിതാവിനെയും സഹോദരന്മാരെയും അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അതേപോലെ തന്നെ മാതാവിനെ ഇത് ബോധ്യപ്പെടുത്തി, ഇത് ചെയ്യാൻ പാടില്ല, ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പാടില്ല എന്ന് മാതാവിനെയും ബോധ്യപ്പെടുത്തി. സ്വാഭാവികമായും ആ വീട്ടിൽ സംഘർഷമുണ്ടാകാൻ തുടങ്ങി. ഇവൻ പാടില്ല എന്ന് പറയുമ്പോ മദ്യപിച്ച് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഈ പിതാവും മറ്റു മക്കളും തങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ മദ്യപിക്കാൻ വേണ്ടി ഉമ്മ ഉണ്ടാക്കി തരണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുമ്പോ അവര് വിസമ്മതിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും സംഘർഷമായി, പ്രശ്നങ്ങളായി, അയൽവാസികൾക്ക് പോലും ബുദ്ധിമുട്ടായി, ഒന്നും തല്ലും പിടിയാണ്. എന്താ നാട്ടിലുള്ള ആളുകൾ മുസ്ലിയാരോട് ചെന്ന് ചോദിക്ക, ഇമാമിനോട് ചെന്ന് ചോദിക്ക, എന്തിനാ ഞങ്ങൾ വെറുതെ ഈ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിയത്?
ആ വീട്ടിൽ മാതാപിതാക്കളും മക്കളും ഐക്യത്തോടുകൂടി ഒരു കുഴപ്പവുമില്ലാതെ മദ്യപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഉപദേശിച്ച് ആ ചെറിയ കുട്ടി മദ്യപാനം അവസാനിപ്പിച്ചത് കൊണ്ടല്ലേ അവിടെ ഭിന്നിപ്പുണ്ടായത്, അതുകൊണ്ടല്ലേ അവിടെ കുഴപ്പമുണ്ടായത്, അതുകൊണ്ടല്ലേ അവിടെ സംഘർഷമുണ്ടായത്. ഇതുവരെ അവരെല്ലാവരും മദ്യപിച്ചിരുന്നു, ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പ്രയാസമുണ്ടായിരുന്നില്ല, എന്തിന് നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കി എന്ന് ആരെങ്കിലും ഈ പണ്ഡിതനോട് പോയി ചോദിക്കുമോ? ചോദിക്കില്ല. എന്തേ കാരണം? ബുദ്ധിയുള്ള അതേപോലെ തന്നെ പടച്ചതമ്പുരാനെ പേടിയുള്ള ആളുകൾ എന്താ പറയാ, ഒരു കുട്ടിയെങ്കിലും നന്നായി കിട്ടിയല്ലോ, അത് വലിയ ഭാഗ്യം എന്ന. ഇത് തന്നെയാണ് ഇസ്ലാഹി പ്രസ്ഥാനവും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം ഇതാണ്. ഈ സമൂഹം തെറ്റിലേക്ക് നീങ്ങുമ്പോൾ എന്താണ് ശരിയെന്ന് ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് ഭിന്നിപ്പുണ്ടാക്കലാണോ അല്ല, ഛിദ്രതയുണ്ടാക്കലാണോ അല്ല, കുഴപ്പമുണ്ടാക്കലാണോ അല്ല, ഈ